പ്ലേ സ്റ്റോർ ആപ്പ് ഓപ്പൺ ചെയ്തിട്ട് അതിൽ മിക്സ് എന്ന് സെർച്ച് ചെയ്യുക. എന്നിട്ട് ആ ആപ്പ് ഓപ്പൺ ചെയ്തിട്ട് അതിൽ എഡിറ്റ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും സ്കൈയുടെ പിക്ക് എടുക്കുക. അതിൽ ഒരുപാട് ഫിൽറ്റേഴ്സ് ഉണ്ടാകും. അതിൽ ഞാൻ സ്കൈൻ്റെ ഫിൽറ്റേഴ്സ് മാറ്റി മാറ്റി എടുത്തിട്ട് ഞാൻ സേവ് ചെയ്യുകയാണ് ചെയ്തത്. അങ്ങനെ ഒരുപാട് പിക്ചേഴ്സ് ഉണ്ട്. ഫിൽറ്റർ കൊടുത്തിട്ട് ഒരുപാട് പിക്ചേഴ്സ് ഞാൻ അങ്ങനെ സേവ് ചെയ്തു. എന്നിട്ട് ഏതെങ്കിലും എഡിറ്റിംഗ് ആപ്പ് എടുക്കുക. ഞാൻ പിൻഷോട്ടാണ് എടുക്കുന്നത്. അതിൽ നിന്ന് നമ്മൾ എഡിറ്റ് ചെയ്ത് വെച്ച ഫോട്ടോസൊക്കെ സെലക്ട് ചെയ്യാം. എന്നിട്ട് അതിൻ്റെ ഡ്യൂറേഷൻ ഒരു 0.4 seconds ഞാൻ കൊടുത്തിട്ടുള്ളത്. ലാസ്റ്റായിട്ട് ഞാൻ അങ്ങനെയാണ് കൊടുക്കുന്നത്. ഇത് എല്ലാത്തിനും അപ്ലൈ ചെയ്യാം. ഇനി നമ്മൾ ആ വീഡിയോ സേവ് ചെയ്യേണ്ടതാണ്. സേവ് ചെയ്ത് ഒന്നുകൂടി ആ വീഡിയോ എടുക്കുക. ആ വീഡിയോ ഒരു 8 times റിപ്പീറ്റായിട്ട് എടുക്കുക. ഇപ്പം ഞാൻ ചെയ്യുന്ന പോലെ എടുക്കുക. നിങ്ങൾക്ക് വേണ്ടത്ര എടുക്കും. ഞാനിപ്പോൾ ഒരു 8 times എടുത്തു. അപ്പോഴാണ് നന്നായിട്ട് വരിക. എന്നിട്ട് നമ്മൾ ആ വീഡിയോ സേവ് ചെയ്യുക. അതിനുശേഷം ഇപ്പം സേവ് ചെയ്ത് വീഡിയോ എടുക്കുക. അത് അതിൻ്റെ അതിൻ്റെ സ്പീഡ് ഒരു 314 ഞാൻ കൊടുത്തിട്ടുള്ളത്. ഇപ്പോൾ കൊടുക്കുക. ഇപ്പോൾ കാണുന്നില്ല, അതുപോലെ ഉണ്ടാവും. ഇനി നിങ്ങൾക്ക് കുറച്ചുകൂടി സ്പീഡ്, കുറച്ചുകൂടി വീഡിയോ ലെങ്ത് വേണമെന്നുണ്ടെങ്കിൽ 1 time കൂടി റിപ്പീറ്റ് ചെയ്യുക. ഒരു ആ വീഡിയോ 2-3 times പിന്നെ എടുക്കുക. കണ്ടോ, ഇപ്പോൾ അങ്ങനെയാണ് ഉള്ളത്. കണ്ടോ, ഒരു മൂവിങ് ഫീലുണ്ട്, നല്ല രസമുണ്ട്. അതിൻ്റെ ഇടക്ക് നമുക്ക് ട്രാൻസിഷൻ കൊടുക്കാം. കട്ട് ചെയ്ത് സ്പ്ലിറ്റ് ചെയ്ത് അതിൻ്റെ ഇടക്ക് നമുക്ക് എന്ത് ചെയ്യാം, ട്രാൻസിഷനൊക്കെ കൊടുക്കാം. എല്ലാ വീഡിയോസിനും ഒരേ ലെങ്ത് ആക്കാൻ ശ്രമിക്കാം. അങ്ങനെ എൻ്റെ എഡിറ്റിംഗ് കഴിയുന്നുണ്ട്. ഞാൻ അതിൻ്റെ ഇടക്ക് സ്പ്ലിറ്റ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് അതിന് ട്രാൻസിഷൻ എഫക്റ്റ് കൊടുത്താണ്. കണ്ടോ, ഒരു ബ്ലാക്ക് അപ്ലേറ്റ് ഓൾ ചെയ്തിട്ടുണ്ട്. അതിന് അടിപൊളി സോങ് ഇട്ട് കൊടുക്കുക. ഇപ്പം ഞാൻ എൻ്റെ ഗാലറിയിൽ നിന്ന് എൻ്റെ കൺവേർട്ട് ചെയ്ത ഒരു സോങ്ങാണ് എടുത്തിട്ടുള്ളത്. അടിപൊളിയായിട്ടുണ്ട്. നല്ലൊരു കുറച്ച് ടൈം എടുത്ത് ചെയ്യേണ്ട കാര്യമാണ്. എന്നാലും നല്ല രസം ഉണ്ടാവും. നിങ്ങളുടെ ഫോട്ടോ സ്കൈ പിക്ക്, സ്കൈ ബാക്കിൽ ഉണ്ടാവുന്ന പിക്കൊക്കെ അങ്ങനെ ആക്കിയിട്ടെടുത്തിട്ട് എഡിറ്റ് ചെയ്താൽ നല്ല രസം ഉണ്ടാവും. ഞാൻ അതിൻ്റെ ഇടയ്ക്ക് കട്ടൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ.